എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളെക്കുറിച്ചാണ് മൂല്യങ്ങളിലൂടെ പരാജയ കാരണവും വിജയകാരണവുമൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിവിടെ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടത് ഉത്സാഹമാണെന്ന് പറഞ്ഞു നമുക്ക് ഉത്സാഹം തരുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അവ യഥാക്രമം ഇന്ദ്രിയസുഖം മനസുഖം ആത്മസുഖം എന്നിവയാണ് എന്താണ് ഇന്ദ്രിയസുഖം നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളാണുള്ളത് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് കണ്ണിലൂടെ കണ്ടാസ്വദിക്കുന്നു കാതിലൂടെ കേട്ട് മൂക്കിലൂടെ മണം ആസ്വദിക്കുന്നു നാക്കിലൂടെ രസം ആസ്വദിക്കുന്നു തൊക്കിലൂടെ സ്പർശം ആസ്വദിക്കുന്നു ഈ അഞ്ച് പ്രകാരത്തിലുള്ള ആസ്വാദനത്തിന് കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖം നമുക്ക് ഉത്സാഹം തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉത്സാഹം തരുന്ന ഒരു ഘടകം ഇന്ദ്രിയസുഖമാണ് പക്ഷേ ഇന്ദ്രിയസുഖം നൈമിഷികമാണ് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സുഖം അവസാനിക്കും ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഖമാണ് മനസ്സുഖം മനസ്സുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു മെഡൽ കിട്ടുക ഒരു അവാർഡ് കിട്ടുക അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള താല്പര്യം നമുക്കുണ്ട് അപ്പോൾ ഈ മെഡലും അവാർഡും ഒക്കെ കിട്ടുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒരു അംഗീകാരമാണ് അപ്പോൾ അംഗീകാരത്തിലൂടെ കിട്ടുന്ന സുഖമാണ് മനസ്സുഖം എന്ന് പറയാം അത് രണ്ടാമത്തെ സുഖമാണ് എവിടെ നമുക്ക് അംഗീകാരം കിട്ടുന്നോ അതിലേക്ക് നമുക്കൊരു ഉത്സാഹം ഉണ്ടാകുകയാണ് ഇനി മൂന്നാമതായിട്ട് ഉള്ളത് ആത്മസുഖമാണ് ആത്മസുഖം ലഭിക്കുന്നത് പരോപകാരത്തിലൂടെയാണ് അപ്പോൾ എപ്പോഴാണോ നമുക്ക് പരോപകാരത്തിന് ഊന്നൽ കൊടുക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ആത്മസുഖം ഉണ്ടാകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സുഖം ആത്മസുഖമാണെന്ന് പറയാം അഷ്ടാദശ പുരാണങ്ങളിലൂടെ വേദവ്യാസന് പറഞ്ഞു പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം പരോപകാരമാണ് പുണ്യമായിട്ടുള്ളത് അപ്പോൾ പരോപകാരത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് വേണ്ടത് ഒരു പരോപകാര നിഷ്ഠയാണ് ആ നിഷ്ഠയിലേക്ക് നമ്മൾ നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ കൂടുതൽ ആളുകൾ എടുക്കുന്നവരാണ് കൊടുക്കുന്നവരല്ല അപ്പോൾ എടുക്കാനുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് കൊടുക്കാനുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ മാറണം ഇല്ല ദാനസമം സുഖമെന്ന് പറയുന്നു ദാനത്തിന് തുല്യമായ സുഖമില്ലെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ദാനത്തിനുള്ള ഒരു മനസ്സിനെ നമ്മൾ വളർത്തുകയാണ് വേണ്ടത് അതിലൂടെ നമുക്കുണ്ടായി വരുന്ന സുഖമാണ് ആത്മസുഖം അപ്പം ആത്മസുഖവും നമുക്ക് ഉത്സാഹം പകരുന്നു അതിലൂടെ നമുക്ക് വിജയമുണ്ടാകുന്നു അപ്പോൾ വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട സുഖം പോസിറ്റീവായിട്ടുള്ള സുഖം ആത്മസുഖമാണെന്ന് പറയാം അപ്പം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്നത് ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ വാക്കുകത്സവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം